എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ടുഡേ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇക്വിറ്റി മാർക്കറ്റ് എങ്ങനെയാണ്, ഫണ്ടമെന്റൽ ആയിട്ടും ടെക്നിക്കൽ ആയിട്ടും എങ്ങനെയാണ്, ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സ്റ്റോക്സ് ആണ് ഫോളോ ചെയ്യേണ്ടത് ഇൻട്രാഡേയിൽ, അതുപോലെ എൻ എസ് സി ക്ലോസ് ആയിരിക്കുന്നത് എത്രയാണ്, സെൻസെക്സ് ക്ലോസ് ആയിരിക്കുന്നത് എത്രയാണ് എന്നതിനെ കുറിച്ചൊക്കെ വിവരം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഇൻഡെക്സ് നോക്കാം. ഇൻഡെക്സ് ഇന്നലെ തേഴ്സ്ഡേ 1/2/2019 നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത് 10,830 ആണ്. പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലോസ് ആയെന്ന് പറയാം. 179.15 ആണ്. ഡി എസ് സി സെൻസെക്സ് ക്ലോസിംഗ് പിവോട്ട് ലെവൽ കാണിച്ചിരിക്കുന്നത് 36,256 ആണ്. അതും പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. 1.87% ആണ്. 665.44. ടെക്നിക്കൽ ന്യൂസ് നോക്കാം. നിഫ്റ്റി 50 ലോസ് റിക്കവറായി എന്ന് പറയാം. 4 കോൺസിക്യൂട്ടീവ് സെക്ഷൻസിൽ അത് ക്ലോസ് ആയിരിക്കുന്നത് 10,800 ആണ്. അതുപോലെ ഇന്റർ ബഡ്ജറ്റ് 2019 വന്നിട്ട് ഇന്ന് February 1 അനൗൺസ് ചെയ്യുന്നു. അതായത് ഇന്ന് അനൗൺസ് ചെയ്യപ്പെടുന്നു. അതുമാത്രമല്ല കോൾ റൈറ്റിംഗ് പുട്ട് റൈറ്റിംഗ് ഡിഫറെൻറ്റ് സ്ട്രൈക്സ് പോവുകയാണ്. അത് ട്രേഡിംഗ് റേഞ്ച് ചെയ്യുന്നത് 10,500 മുതൽ 11,200 സോൺസ് ആയിട്ടാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റി പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലോസ് ആയി എന്ന് പറയാം, സോറി ഓപ്പൺ ആയി എന്ന് പറയാം. അതുപോലെ സ്ട്രോങ് മൊമെൻറ്റം ആണ് വിറ്റ്നസ് ചെയ്തിരിക്കുന്നത് 27,300 സോൺസിൽ. അതുപോലെ ഇൻഡെക്സ് ക്ലോസ് ആയിരിക്കുന്നത് 27,295 ആണ്. അത് 469.95 ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു ബുള്ളിഷ് കാൻഡിലാണ് വീക്ക്ലി സ്കെയിലിൽ ഫോം ആയിരിക്കുന്നത്. ഗ്ലോബൽ ക്യൂസ് നോക്കാം. തേഴ്സ്ഡേ ട്രേഡിങ്ങിൽ ഡൗ ജോൺസ് കാണിച്ചിരിക്കുന്നത് 21.71 ആണ്. പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലോസ് ആയി എന്ന് പറയാം. നാസ്ഡാക്ക് അതും പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്, 119.53. എസ് ആൻഡ് പി വന്നിട്ട് പോസിറ്റീവ് ആയിട്ട് ക്ലോസ് ആയിട്ടുണ്ട്, 27.9 ആണ് ക്ലോസ് ആയിരിക്കുന്നത്. അടുത്ത നമുക്ക് ലെവൽസ് നോക്കാം. നിഫ്റ്റി വന്നിട്ട് ക്ലോസ് ആയിരിക്കുന്നത് 10,831. സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 10,727 ആണ്. സപ്പോർട്ട് ലെവൽ 2 കാണിച്ചിരിക്കുന്നത് 10,623. റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ R1 10,886, R2 വരുന്നത് 10,942. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത് 27,295 ആണ്. സപ്പോർട്ട് ലെവൽ 27,015. സപ്പോർട്ട് ലെവൽ 2 26,736. R1 കാണിച്ചിരിക്കുന്നത് 27,449. R2 കാണിച്ചിരിക്കുന്നത് 27,604 ആണ്. അതുപോലെ Q3 ഏർണിങ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഡോക്ടർ റെഡ്ഡീസ് ലാബ്സ്, അതുപോലെ GIC ഹൗസിംഗ് ഫിനാൻസ്, അതുപോലെ SBI, ടൈറ്റൻ കമ്പനി, യുണീക്കം ലാബ്സ്, അതുപോലെ ബർജർ പ്രൈൻസ് ആണ്. ഫ്യൂച്ചർ സ്റ്റോക്സിൽ ലോങ് പൊസിഷൻ എടുക്കേണ്ടത് ഭാരത് ഫിനാൻഷ്യൽസ്, MGL, ടൈറ്റൽ ഇവയൊക്കെയാണ്. അതുപോലെ ഷോർട്ട് പൊസിഷൻസ് എടുക്കേണ്ടത് സ്റ്റാർ, MFSL. അതുപോലെ ഡേറ്റ ടുഡേ 7 മണിക്ക് ആവറേജ് ഹവർലി ഏർണിങ്സ് കാണിക്കുന്നു USD. അതുപോലെ നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് കാണിക്കുന്നു, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കാണിക്കുന്നു. അതുപോലെ 8:30 ISM മാനുഫാക്ചറിങ് PMI. അടുത്തത് ഇൻട്രാഡേ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ എന്തെല്ലാം, യെസ് ബാങ്കുകൾ, അതുപോലെ ഭാരതി എയർടെൽ, PNB, ഓയിൽ, അതുപോലെ ഡാബർ, അതുപോലെ വി ഗാർഡ്, ടൈറ്റൻ, ഡോജോ പെയിൻസ് ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ സ്റ്റോക്ക് ഫോളോ ചെയ്യണം, BSE അല്ലെങ്കിൽ സെൻസസ് എത്ര ക്ലോസ് ആയി എന്നതിനെ കുറിച്ചൊക്കെ അറിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് ഇടുന്നതായിരിക്കും. അത് ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കാണ്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതി ഓൺലൈനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനൊക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.